السلام عليكم. عليكم السلام. ഹലോ അസ്സലാം വലൈക്കും. അപ്പോൾ നമ്മളെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പക്ഷെ പറയേ, വെൽക്കം പറയേ. വെൽക്കം. ആ, ഇന്ന് നമ്മൾ എന്ത് ചെയ്യാനാണ് പോണേ? എന്ത് ചെയ്യാനാണ് പോണേ? ഞങ്ങൾ പപ്പയ്ക്ക് ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അല്ലേ. നാളെ പപ്പൻ്റെ എന്താ? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഐഷന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേക്കും സാധനങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ പപ്പൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ എന്തായാലും ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. എന്താവും എന്തൊന്നും അറിയില്ല. ഞങ്ങൾ രണ്ടാളും കൂടെ എടുക്കണം. ആദ്യത്തെ വീഡിയോ ആണ് അല്ലേ, പപ്പ അല്ലാതെ. അപ്പോൾ എന്തായാലും ഇവിടെ അടുത്തൊരു ലുലു ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഒരു കേക്കും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എന്തായാലും വേഗം വരാം അല്ലേ. ഐഷ നടക്കും എന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്തിട്ടാണ് പോരുന്നത്. നടന്നിട്ടില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. എന്തായാലും കുറച്ചധികം നടക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. ഓക്കെ. വീഡിയോ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. സൗണ്ട് കിട്ടുന്നുണ്ടോ പോലും എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യണത്. ഗോപ്രോ വീട്ടിലുണ്ട്, പക്ഷേ അതിൻ്റെ ബാറ്ററി എന്താ പറയുക, ചാർജ് ഇല്ല. പക്ഷെ ബാറ്ററി മാറ്റണമെങ്കിൽ അത് തുറക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു, തുറക്കാൻ കിട്ടണില്ല. അപ്പോൾ എന്തായാലും എന്താ, അതവിടെ ഇട്ടിട്ട് ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലേ ഐഷു, നല്ല വെയിലുണ്ട്. ഐഷു തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. നടക്കാന്ന് പറഞ്ഞ ആളാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കണേ അല്ലേ. അപ്പം ഞാനും ആയിഷും തിരിച്ചു വന്നു കേട്ടോ. അപ്പം ഞാൻ എടുക്കുന്ന ഗോപ്രോയിലാണ്. ഗോപ്രോ ഞാൻ ചാർജിലിട്ടിട്ടായിരുന്നു പോയിരുന്നത്. തിരിച്ചു വന്നപ്പോൾ ചാർജ് ആയിട്ടുണ്ട്. ഐഷു ആകെ ക്ഷീണിച്ചു. ഐഷുൻ്റെ അടുത്ത് നടക്കാന്നൊക്കെ പറഞ്ഞാൽ ഐഷു ആകെ പണി തന്നു അല്ലേ. ഐഷു നടന്നില്ല, ഞാനും എടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് പോണ വീഡിയോയും അതുപോലെ എന്താ പറയുക, തിരിച്ചു പോരുന്ന വീഡിയോ അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ വിചാരിച്ചത് ഇതായിരുന്നു, എന്താ ഐഷുവിനെ ഞാൻ അവിടം വരെ എടുത്തിട്ട് എന്താ തിരിച്ചു വരുമ്പോൾ അവൾ നടന്നോളുമല്ലോ, അതുവരെ ക്ഷീണിക്കില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അവൾ കുറച്ച് ദൂരെ നടന്നുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ എടുക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും സെറ്റായി. പിന്നെ കാക്കോന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഡൗട്ടല്ല, സംഗതി ക്ലിയർ ആയിക്കണമെന്ന് അറിയില്ല. കാരണം എന്താ, എൻ്റെ ഫോണിൽ എപ്പോഴും ഇവിടെ നെറ്റ് ഉണ്ടാവില്ലല്ലോ, വൈഫൈ ആണ് ഇവിടെ. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് നെറ്റ് ഉണ്ടാവില്ല സാധാരണ. അപ്പോൾ കാക്കു മെസ്സേജ് അയച്ചിട്ട് കാണാത്തതുകൊണ്ട് എന്താ പറയുക, കാക്കു എനിക്ക് വിളിച്ചിരുന്നു 7 പ്രാവശ്യം വിളിച്ചു, ഞാൻ എടുത്തില്ല. എന്തായാലും തിരിച്ച് വന്നിട്ട് പിന്നെ ഞാൻ ഐഷു എന്താ പറയുക, ഫോണിൽ കളിച്ചിട്ട് നെറ്റ് ഓഫ് ആയതാണ്, സൈലൻ്റ് ആയതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്തായാലും പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തായാലും മനസ്സിലായിക്കണമെന്ന് എനിക്കറിയില്ല. ഞാനേതായാലും ഒരു ചെറിയൊരു ഗിഫ്റ്റും അതുപോലെ കേക്കും കുറച്ച് ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:30 ആയി. കാക്കു വരാൻ ഇന്നലെ കുറച്ച് നേരത്തെത്തി. ഇനിയിപ്പോൾ ഇന്ന് എന്താണെന്ന് അവസ്ഥ എന്നറിയില്ല. അല്ലെങ്കിൽ 8:30, 8:30 ഒക്കെ ആവും സാധാരണ എത്തണമെങ്കിൽ, വർക്ക് ഉണ്ടെങ്കിൽ, നേരത്തെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ. ഇന്നിപ്പോൾ നീ എന്താണ് അവസ്ഥ എന്നറിയില്ല അല്ലേ ഐഷോ. എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. വന്ന എന്തായാലും എപ്പോൾ വന്നാലും പപ്പ ഇവിടെ എത്തും. അപ്പോൾ ഐഷോ പപ്പ സർപ്രൈസ് ആവുമോ? ആ, അവന്നൊക്കെ ഐഷു പറയണ്ട്. ആരതൊക്കെ സെറ്റ് ചെയ്തേ? മച്ചി. മച്ചി ആരാ ഹെൽപ്പ് ചെയ്ത്? ആ, അവള് വന്നിട്ട് ഹെൽപ്പ് ചെയ്തു. എനിക്ക് ഐഷു ഓരോ ബലൂണൊക്കെ എടുത്തു തന്നു. അപ്പൊ അവള് പറഞ്ഞു ഉമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പൊ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാനും ഐഷു ഇനി പപ്പനെ വെയിറ്റ് ചെയ്തിരിക്കണേ. പപ്പ വന്ന സർപ്രൈസ് ആവൂല്ലേ എന്നൊന്നും അറിയില്ല. തിരിച്ചു വരും. ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞ പപ്പനോട്. പപ്പനോട് പറയും, പപ്പൻ്റെ ബർത്ത്ഡേ നാളെയാണ് അല്ലേ. ഇതാ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ കേക്ക് വെക്കണം. കേക്ക് വെച്ചാൽ കേക്ക് കാണും തോന്നണില്ല, മുന്നിൽ ഇങ്ങനെയൊക്കെ വെച്ചതുകൊണ്ട്. അപ്പോൾ എന്താ, ഇനി കാക്ക് വന്നിട്ട് കാണാം. ഓക്കെ. Two hours later.
അന്നോട് പറയരുത് പറഞ്ഞല്ലേ. എങ്ങനെയുണ്ട്? എന്താ അറിയാറുണ്ട്? പപ്പ കരുതിയോ? എന്ത് പപ്പ കരുതി? ഞങ്ങൾ ആകെ പേടിച്ചു. താങ്ക് യു പപ്പക്ക് ഇഷ്ടായിട്ടോ. ഹാപ്പി ടു യു പറയും. താങ്ക് യു. കേക്ക് കുറിച്ച കണ്ണടക്ക് അവിടെ ഇരിക്ക. കയ്യൊക്കെ ടിഷ്യൂട്ട് തുറക്ക്. ഐഫോൺ ഇല്ല, ഐഫോൺ ഇല്ല എന്നാണ് സങ്കടല്ലേ. അവിടെ ഇരിക്ക് കണ്ണടക്ക്. എന്റെ കാടോട്ട് പോയി ഐഫോൺ. അപ്പൊ കണ്ണടച്ചോണോ? ഉറപ്പാ? പ്രോമിസാ? മേടിച്ചു മനുഷ്യ. കണ്ണുറന്നീ കണ്ണുറക്ക്. എന്നോട് ആരും പറയാം. എടുത്ത് കത്തിയോടെ കത്തിമ നിറച്ച് കേക്കല്ലേ.